കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആരോഗ്യ വിഭാഗം ശുചീകരണ ജീവനക്കാർക്കും കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 5 ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തിയാണ് ഉപകരണങ്ങൾ നൽകിയത്. കായംകുളം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആരോഗ്യ വിഭാഗം ശുചീകരണ ജീവനക്കാർക്കും കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 5 ലക്ഷം രൂപയുടെ പദ്ധതി വകയിരുത്തിയാണ് ഉപകരണങ്ങൾ നൽകിയത്. ഉപകരണ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു. ഒരു 11.5 കോടി രൂപയാണ് കായംകുളം നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കുറച്ച് എം സി എഫ് അതുപോലെ തന്നെ പൊങ്കുളം വഴി, അതുകൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ഒരു പ്രശ്നമായിരുന്ന 22-ാം വാർഡ് 1-ലെ നമ്മുടെ ഡമ്മിയാർഡ്, നമ്മുടെ പട്ടണത്തിൽ നിന്ന് മാത്രമല്ല അവിടെ കൊണ്ടുവന്ന് ഡമ്മിയാർഡിൽ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് നമ്മൾ അതിൻ്റെ അടുത്ത് അവിടെ ഇടുന്നു. പക്ഷെ തൊട്ടടുത്ത പഞ്ചായത്തിൽ നിന്ന് നടക്കം നമ്മുടെ റോഡുകളിലും തോടുകളിലും ഒക്കെ ഒഴുക്കുന്ന മാലിന്യങ്ങളടക്കമാണ് അവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് CCTV ഒക്കെ വെച്ചതിന്റെ ഭാഗമായിട്ട് എന്താ ക്യാമറയൊക്കെ വെച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, ക്യാമറ വെച്ചതിന്റെ ഭാഗമായിട്ട് അത് കുറച്ച് കുറയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പിന്നെ ഉദ്യോഗസ്ഥ ജീവനക്കാരും അടക്കം നൈറ്റ് സ്കൂൾ അങ്ങനെ ഒക്കെ പ്രവർത്തിക്കുന്നത് കുറച്ചേറെ മാലിന്യങ്ങൾ നിർത്തലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് എന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നമുക്കിപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വാർഡിൽ ഓരോ വീടുകളിൽ അവർ പോവുകയാണ്. ആദ്യം നമുക്ക് പിന്നെ 37 പേരായിരുന്നു നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. 44 രൂപ വാർഡിലേക്ക് അത് പോരാ എന്ന് കണ്ടിട്ട് തന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കുറച്ച് ആളുകളൊക്കെ ഇപ്പം 45 പേരാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളായത്. നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷനായി. അവർക്ക് ജോലി ചെയ്യുന്നതിന് സഹായകമായ രീതിയിലുള്ള ഉപകരണങ്ങളാണ് നമ്മളിവിടെ വിതരണം ചെയ്തിരിക്കുന്നത്. അവർക്ക് ഗ്ലൗസ്, അതുപോലെ തന്നെ മാസ്ക്, മറ്റ് സാനിറ്റൈസർ തുടങ്ങി കുറേ ഗംബൂട്ട്, അതുപോലെ തന്നെ ട്രെയിൻ കോട്ട്, സാനിറ്റൈസർ തുടങ്ങി കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇതോടുകൂടി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുറേ പരാതികൾ, കാരണം ഗ്ലൗസ് ഇല്ല, മാസ്ക് ഇല്ല തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ തന്നെ നമുക്കറിയാം ഉന്നയിക്കുന്നതാണ്. അപ്പൊ ഇതോടുകൂടി തന്നെ ഏറെക്കുറെ അതിന് പരിഹാരം ആകും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും നമ്മുടെ നഗരസഭാ പ്രദേശത്ത് നല്ല ഏറ്റവും അഭിനന്ദനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പൊ നഗരസഭയിലെ നമ്മുടെ പ്ലാസ്റ്റിക് വീടുകളിൽ നിന്നും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പ്ലാസ്റ്റിക് എടുക്കുന്നത് നമുക്ക് ഏകദേശം 50% എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുൽഫിക്കർ സ്വാഗതം പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ്, ഷാമില അനിമോൻ, കൌൺസിലർമാരായ ഗംഗാദേവി, ഷീജ റഷീദ്, രാജശ്രീ കമ്മത്ത്, KSWMB പ്രതിനിധികളായ ശ്രീചിത്ര, അബ്ദുൾ ആസാദ് എന്നിവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യചന്ദ്രൻ നന്ദി പറഞ്ഞു. CDNet News, കായംകുളം.